പ്രോട്ടം സ്പീക്കർ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ പരിഗണിക്കാത്തതിൽ ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. പാനലിലുള്ള പ്രതിപക്ഷ എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്തില്ല. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പ്രതികരിച്ചു. ഇന്ത്യ സഖ്യം തീരുമാനിച്ചത് പ്രോട്ടം സ്പീക്കറെ സഹായിക്കുന്ന പാനലിൽ ഞങ്ങൾ മൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് ഞാനും, ഡി എം ജിയിൽ നിന്ന് ടി ആർ ബാലുവും, അതോടൊപ്പം ടി എം സിയിൽ നിന്ന് ശ്രീ ബന്ധാപുരയും. ഞങ്ങൾ ഇന്ത്യ സഖ്യം നേതൃത്വം തീരുമാനിച്ച് മൂന്ന് പേരും പ്രോട്ടം സ്പീക്കറെ അസിസ്റ്റ് ചെയ്യുന്ന പാനലിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിട്ടുനിൽക്കും. പ്രോട്ടം സ്പീക്കറ് ചെയറിൽ ഇരിക്കാത്ത സമയത്താണല്ലോ പാനൽ മെമ്പർമാർ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ അതിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അത് വിട്ടുവെക്കാൻ തീരുമാനിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ പൊതു തീരുമാനമാണ്. എന്തായാലും ഇന്ത്യ സഖ്യം ഇത് ഗൗരവമായി എടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ നിഷേധിക്കാനും അവസരങ്ങൾ തരാതിരിക്കാനുമുള്ള ശ്രമമാണ് ഇത് നടത്തുന്നത്. ഇന്ത്യയിലെ ആഗമനം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ശരത് കെ ശശി ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ശരത്, ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്നതിന്റെ സൂചന ലോക്സഭയുടെ ആദ്യ ദിനത്തിൽ തന്നെ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി എങ്ങനെയായിരിക്കും പ്രോട്ടം സ്പീക്കർ പാനൽ അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം മുന്നോട്ട് പോവുക? സുജയ, 18-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളന ദിവസം തന്നെ പ്രതിപക്ഷം അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. പാർലമെന്ററി മര്യാദകൾ ലംഘിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികളോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന സന്ദേശമാണ് ഇന്ന് ലോക്സഭയുടെ സമ്മേളനം ആദ്യ ദിവസം ചേരുമ്പോൾ സഭയ്ക്കകത്ത് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. പ്രോട്ടം സ്പീക്കർ പാനലിൽ ഭർതൃഹരി മേത്താവിനെ സഹായിക്കുന്നതിന് വേണ്ടി 5-അംഗ പാനലാണ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ബി ജെ പിയുടെ 2 അംഗങ്ങൾ, അതുപോലെ തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്ന് 3 അംഗങ്ങൾ. ഇതിൽ 3 പ്രതിപക്ഷ അംഗങ്ങൾ ഇന്ന് പ്രോട്ടം സ്പീക്കർ പാനലിന്റെ ഭാഗമായി എം പിമാരായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വിസമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിന് സീനിയോറിറ്റി പ്രകാരം പ്രോട്ടം സ്പീക്കർ ആകാൻ അർഹതയുണ്ടായിരുന്നു. ആ അർഹത നിഷേധിക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. അത് കഴിഞ്ഞ നാളുകളിലെ പാർലമെന്ററി മര്യാദകളുടെ ലംഘനമാണ്. ആ സാഹചര്യത്തിൽ പ്രോട്ടം സ്പീക്കർ പാനൽ എന്ന നിലയിൽ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് ഇന്ത്യാ സഖ്യം എത്തുകയായിരുന്നു. പ്രതിപക്ഷത്തു നിന്ന് കൊടിക്കുന്നിൽ സുരേഷ്, അതുപോലെ തന്നെ ടി ആർ ബാലു, തൃണമൂൽ കോൺഗ്രസിന്റെ സുദീപ് ബന്ദോപാധ്യായ് എന്നിവരായിരുന്നു പ്രോട്ടം സ്പീക്കർ പാനലിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇവരെ 3 പേരെയും പ്രോട്ടം സ്പീക്കർ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി വിളിച്ച ഘട്ടത്തിൽ ഇവരാരും സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി തയ്യാറായില്ല. എം പിമാരായി സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറായില്ല. ഇനി വൈകിട്ട് ഈ വിവിധ സംസ്ഥാനങ്ങളിലെ എം പിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളിലെ എം പിമാർ എന്നുള്ള നിലയിലായിരിക്കും കൊടിക്കുന്നിൽ സുരേഷും അതുപോലെ തന്നെ ടി ആർ ബാലുവും എല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുക. ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം സഭയ്ക്കകത്ത് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ് കണ്ടത്. സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് ലോക്സഭാ വളപ്പിൽ പ്രതിപക്ഷം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധവും സംഘടിപ്പിക്കുന്നത് കണ്ടിരുന്നു. ലോക്സഭാ 18-ാം ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്നത് ഭരണഘടന സംരക്ഷിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഭരണഘടനാ സംരക്ഷണ പോരാട്ടത്തിന് ഇന്ന് തുടക്കമാകുന്നു എന്നതാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി, ഇന്ത്യ ബ്ലോക്ക് ഒറ്റക്കെട്ടായി ഇന്ന് വ്യക്തമാക്കിയത്. അതിന്റെ ഭാഗമായാണ് ഭരണഘടനയുടെ ചെറിയ കോപ്പി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഇന്ന് പ്രതിപക്ഷ എം പിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കൾ എല്ലാവരും ഈ ലോക്സഭാ വളപ്പിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ടും കടുത്ത നിലപാട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് അർഹതയുണ്ട്. ആ അർഹത അംഗീകരിച്ചുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാൻ കേന്ദ്ര സർക്കാർ ബി ജെ പി തയ്യാറാകണമെന്നുള്ള ആവശ്യം ഏതായാലും ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുമെന്നതാണ് ഈ മണിക്കൂറിൽ വ്യക്തമാകുന്നത്. ഓക്കെ, ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്.